നമസ്കാരം. ഊരൂട്ടമ്പലം തിരോധാന കേസിൽ തുടക്കം മുതൽ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത് ഗുരുതര വീഴ്ച. 11 വർഷം മുമ്പ് കാണാതായ വിദ്യയെയും മകൾ ഗൗരിയെയും പങ്കാളി മാഹിൻ കണ്ണ് കൊലപ്പെടുത്തിയതെന്ന് തെളിഞ്ഞതോടെ പോലീസിന്റെ മറ്റൊരു അനസ്ഥയാണ് പുറത്തുവരുന്നത്. കാണാതായ ദിവസത്തെ മാഹിൻ കണ്ണിന്റെ ഫോൺ രേഖകൾ കിട്ടിയിട്ടും പോലീസ് ഒരു നടപടിയും എടുത്തില്ല. ഇക്കാര്യവും വിശദമായി ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. കഴിഞ്ഞ മാസം 23-നാണ് ആ റിപ്പോർട്ട് സംപ്രേഷണം ചെയ്തത്. നിരവധി എക്സ്ക്ലൂസീവ് വാർത്തകൾ ചെയ്ത ടിവി പ്രസാദായിരുന്നു ഇതിന് പിന്നിലും. ഇതോടെ പോലീസിന്റെ അന്വേഷണം ഊർജിതമാക്കേണ്ടി വന്നു. പ്രസാദിന്റെ വാർത്തയ്ക്ക് പിന്നാലെ പ്രമുഖ പത്രങ്ങളിലും പ്രാദേശിക പേജുകളിലും വാർത്തയെത്തി. പോലീസ് വേണ്ട രീതിയിൽ മാഹിൻ കണ്ണിനെ ചോദ്യം ചെയ്തു. അങ്ങനെ ആ സത്യവും പുറത്തു വന്നു. മാർനല്ലൂരിലെ വീട്ടിൽ നിന്ന് വിദ്യയെയും കുഞ്ഞു ഗൗരിയെയും മാഹിൻ കണ്ണ് വിളിച്ചിറക്കിക്കൊണ്ട് പോവുകയായിരുന്നു. വിദ്യയെ വേളാങ്കണ്ണിലേക്ക് കൊണ്ടുപോയെന്നാണ് പങ്കാളി മാഹിൻ കണ്ണ് ആദ്യം ബന്ധുക്കളോടും പോലീസിനോടും പറഞ്ഞത്. എന്നാൽ കാണാതായ ദിവസം മാഹിൻ കണ്ണ് പൂവാറിലുണ്ടെന്ന ഫോൺ രേഖകൾ കിട്ടിയിന് പോലീസ് അനങ്ങിയില്ല. അതുകൊണ്ട് കൊലപാതകം പുറത്തുവരാൻ 11 കൊല്ലം എടുത്തു എന്നതാണ് വസ്തുത. കാണാതാകൽ കേസുകളിൽ പോലീസ് എടുക്കുന്ന ജാഗ്രതക്കുറവിന് തെളിവാണ് ഈ കേസും. കാണാതാകുന്നവരെ കൊന്നോ ഇല്ലയോ എന്ന് അന്വേഷിക്കാതെ എവിടെയോ സുഖമായി ഉണ്ടെന്ന് കരുതി വിട്ടുകളയുന്നു. വർഷങ്ങളായി മാർനല്ലൂർ പോലീസ് ഒഴിപ്പിക്കളഞ്ഞ ഈ കേസിലെ നിർണായക വിവരങ്ങൾ 3 വർഷം മുമ്പ് പോലീസിന് കിട്ടിയിരുന്നു. IS റിക്രൂട്ടിങ്ങിനെ കുറിച്ചുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി കാണാതായവരെക്കുറിച്ചുള്ള പരിശോധനയിൽ വിദ്യയുടെ തിരോധാന ഫയൽ പൊങ്ങി. നിർണായക ഫോൺ വിവരങ്ങൾ പോലീസ് കണ്ടെടുത്തു. എന്നിട്ടും പോലീസ് നീങ്ങിയില്ല. ഇവിടെയാണ് TV പ്രസാദിന്റെ വാർത്ത ഗുണം ചെയ്തത്. വിദ്യയെയും കുഞ്ഞിനെയും കാണാതായി 4-ാം ദിവസം അച്ഛനും അമ്മയും മാർനല്ലൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. ഒന്നും അന്വേഷിക്കാതെ പോലീസ് ഇവരെ നേരെ പൂവാറിലേക്ക് പറഞ്ഞു വിട്ടു. വേളാങ്കണ്ണിയിലെ സുഹൃത്തിന്റെ വീട്ടിൽ വിദ്യയും കുഞ്ഞിനെയും ആക്കിയിട്ടുണ്ടെന്നാണ് മാഹിൻ കണ്ണെന്ന് പോലീസിനോട് പറഞ്ഞത്. 3 ദിവസത്തിനുള്ളിൽ ഇവരെ കൊണ്ടുവരാമെന്ന് മാഹിൻ കണ്ണ് പറഞ്ഞതോടെ പൂവാർ പോലീസ് ഇയാളെ വിട്ടയച്ചു. മാഹിൻ കണ്ണിന്റെ ഫോൺ രേഖ പോലും പോലീസ് അന്ന് പരിശോധിച്ചില്ല. വിദ്യയെ കാണാതായ ദിവസം മാഹിൻ കണ്ണ് വേളാങ്കണ്ണിയിൽ പോയിട്ടില്ല. 2011 ഓഗസ്റ്റ് 18 വൈകിട്ട് 7:15 വിദ്യയുടെ ഫോൺ ചീനിവേളയിൽ വെച്ച് സ്വിച്ച് ഓഫായി. ആ സമയം മാഹിൻ കണ്ണിന്റെ ഫോൺ ബാലരാമപുരം പരിധിയിലായിരുന്നു. ടവർ ലൊക്കേഷൻ പ്രകാരം അന്ന് രാത്രി മാഹിൻ കണ്ണിന്റെ ഫോൺ സ്വദേശമായ പൂവാർ പരിധിയിൽ തന്നെയായിരുന്നു. ഓഗസ്റ്റ് 18, 19, 20 പലരോടും നിരന്തരം ഫോണിൽ സംസാരിച്ച മാഹിൻ കണ്ണ് 21 ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു. 36 മണിക്കൂറിന് ശേഷം ഫോൺ ഓണാക്കി വിദ്യയുടെ അമ്മയെ വിളിച്ച മാഹിൻ കണ്ണ് 10 മിനിറ്റ് സംസാരിച്ചു. 2019 ശേഷം സജീവമായി കേസ് അന്വേഷിച്ച പോലീസ് ഫോൺ വിളി രേഖയുടെ അടിസ്ഥാനത്തിൽ മാഹിൻ കണ്ണിനെ ചോദ്യം ചെയ്തു. പക്ഷേ എന്നിട്ടും വിദ്യയും കുഞ്ഞും എവിടെയാണെന്ന് മാത്രം മാഹിൻ കണ്ണ് പറഞ്ഞില്ല. ഏഷ്യാനെറ്റ് ന്യൂസിന്റെ വാർത്തയ്ക്ക് പിന്നാലെയാണ് പ്രത്യേക അന്വേഷണ സംഘം സംഘത്തെ നിയോഗിച്ചത്. 11 വർഷങ്ങൾക്ക് ശേഷം വിദ്യയുടെയും കുഞ്ഞിൻ്റെയും തിരോധാനം കൊലപാതകമെന്ന് തെളിയുമ്പോൾ വ്യക്തമാകുന്നത് 2011 കേസ് അന്വേഷണം തന്നെ അട്ടിമറിച്ച മാർനല്ലൂർ പോലീസിൻ്റെയും പൂവാർ പോലീസിൻ്റെയും അനാസ്ഥയാണ്. അമ്മയും കുഞ്ഞിനെയും കണ്ടെത്താതെ ഫയൽ പൂഴ്ത്തിയതും ഫോൺ വിളി രേഖകൾ പോലും പരിശോധിക്കാതെ നടപടിക്രമം കാറ്റിൽ പറത്തുകയുമായിരുന്നു പോലീസ് സംവിധാനം. മകളെ കിട്ടാത്ത വിഷമത്തിൽ അച്ഛൻ ആത്മഹത്യ ചെയ്തു. അതിനുശേഷം അമ്മ രാധ പോരാട്ടം നടത്തി. കയ്യിലുണ്ടായിരുന്ന പണം പോലീസ് തട്ടിയെടുത്തു. ഈ കേസ് 2011 വാർത്ത പോലും ആയില്ല എന്നതാണ് വസ്തുത. വർഷങ്ങൾക്ക് ശേഷം TV പ്രസാദ് അതും വാർത്തയാക്കി. പിന്നാലെ സത്യവും തെളിഞ്ഞു.